ഇയറ്റ് വിദ്യ വിവരവിനിമയ സാങ്കേതിക വിദ്യ സ്റ്റാൻഡേർഡ് 5 ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സ്റ്റാൻഡേർഡ് 5 ചാപ്റ്റർ 4 ടച്ചിങ് അപ്പ് ലെറ്റേഴ്സ് അധ്യായം 4 അക്ഷരങ്ങളിൽ തൊടുമ്പോൾ അമ്മയുടെ കൂടെ ഡോക്ടറുടെ അടുത്ത് പോയതാണ് വർഷ അപ്പോഴാണ് ശുചിത്വശീലങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ പതിച്ചിരിക്കുന്ന ചില നോട്ടീസുകൾ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതുപോലെ ഒരെണ്ണം തയ്യാറാക്കി ക്ലാസ്സിൽ പതിച്ചാലോ എന്തൊക്കെ വാക്യങ്ങൾ ഉൾപ്പെടുത്താം അവൾ ആലോചിച്ചു ഐ വാഷ് മൈ ഹാൻഡ്സ് ബിഫോർ ഫുഡ് തുടങ്ങിയ കാര്യങ്ങൾ എഴുതി തയ്യാറാക്കുകയാണ് പദമരത്തിൽ വാക്കുകൾ ശരിയായ വിധത്തിൽ ചേർത്താൽ വാക്യങ്ങളാക്കാമല്ലോ ശുചിത്വവുമായി ബന്ധപ്പെട്ട് നാം പാലിക്കേണ്ട ശീലങ്ങൾ എഴുതുക വർഷ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന നോട്ടീസിന്റെ മാതൃക നോക്കൂ ഈ ഭാഗത്ത് കാണുന്ന ഈ നോട്ടീസിന്റെ മാതൃകയിൽ എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ നോട്ടീസിനുള്ളത് തലക്കെട്ട് കട്ടി കൂട്ടി എഴുതിയിട്ടുണ്ട് ഇവിടെ ഈ തലക്കെട്ട് കട്ടി കൂട്ടി എഴുതിയിട്ടുണ്ട് അതുപോലെ അടിവര നൽകിയിരിക്കുന്നു ഇവിടെ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്നെഴുതിയ അടിവര ഇട്ടിട്ടുണ്ട് ഇത്തരത്തിൽ എങ്ങനെയാണ് ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഒരു നോട്ടീസ് ഇത്തരത്തിലൊരു നോട്ടീസ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തയ്യാറാക്കാൻ എന്തെല്ലാം ചെയ്യേണ്ടി വരും ടൈപ്പ് ചെയ്യാനുള്ള ഇടം വേണം ഇതിൽ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യണം ലിബർ ഓഫീസ് റൈറ്റർ ലേഖനങ്ങൾ കത്തുകൾ നോട്ടീസുകൾ തുടങ്ങിയവ ടൈപ്പ് ചെയ്യ് തയ്യാറാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് വേർഡ് പ്രോസസ്സറുകൾ ലിബർ ഓഫീസ് പാക്കേജിലെ വേർഡ് പ്രോസസ്സർ സോഫ്റ്റ്വെയറാണ് ലിബർ ഓഫീസ് റൈറ്റർ ലിബർ ഓഫീസ് റൈറ്ററാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് പ്രവർത്തനം 4.1 വേർഡ് പ്രോസസ്സർ തുറക്കാം അപ്ലിക്കേഷൻസ് ഓഫീസ് ലിബർ ഓഫീസ് റൈറ്റർ അപ്ലിക്കേഷൻസ് ഓഫീസ് ലിബർ ഓഫീസ് റൈറ്റർ എന്ന ക്രമത്തിലാണ് നമുക്ക് ലിബർ ഓഫീസ് റൈറ്റർ തുറക്കാൻ കഴിയുക നമുക്ക് ലിബർ ഓഫീസ് റൈറ്റർ ഒന്ന് തുറക്കാം അപ്ലിക്കേഷൻസ് ഓഫീസ് മെനുവിൽ ഓഫീസ് മെനുവിലാണ് ഓഫീസ് പാക്കേജുകൾ ഉള്ളത് ഈ ഓഫീസ് പാക്കേജുകളിൽ നിന്ന് ലിബർ ഓഫീസ് റൈറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ലിബർ ഓഫീസ് റൈറ്റർ ജാലകം തുറന്നു വരുന്നു നോക്കൂ ലിബർ ഓഫീസ് റൈറ്റർ ജാലകം തുറന്നു വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്കൊരു കേഴ്സർ മിന്നുന്നത് കാണാം അല്ലേ ഈ കേഴ്സർ മിന്നുന്ന സ്ഥലത്താണ് നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്യുന്നത് ഞാനിവിടെ എ എന്ന് ടൈപ്പ് ചെയ്യുകയാണ് നോക്കൂ അവിടെയാണ് ആ അക്ഷരം വരുന്നത് വീണ്ടും അവിടെ കേഴ്സർ മിന്നുന്നത് കാണാം ഇനി നമ്മളൊരു അക്ഷരം ടൈപ്പ് ചെയ്യുമ്പോൾ എവിടെയാണോ കേഴ്സർ മിന്നുന്നത് അവിടെ ആയിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങൾ വരിക അപ്പോൾ നമ്മൾ എപ്പോൾ ഒരു കാര്യം ടൈപ്പ് ചെയ്യുമ്പോഴും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് വരണമെങ്കിൽ അവിടെ ആയിരിക്കണം കേഴ്സർ അതല്ലെങ്കിൽ എവിടെയാണോ കേഴ്സർ മിന്നുന്നത് അവിടെ ആയിരിക്കും അക്ഷരങ്ങൾ പ്രത്യക്ഷപ്പെടുക ഇനി അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ശരിയായ രീതിയിൽ നമ്മൾ കീബോർഡ് ഉപയോഗിക്കാൻ ശീലിക്കണം നോക്കൂ ഇവിടെ രണ്ട് കൈകളും അതിൻ്റെ വിരലുകളും കാണിച്ചിട്ടുണ്ട് ചില അക്ഷരങ്ങൾക്കെല്ലാം നിറങ്ങൾ നൽകിയിട്ടുണ്ട് ഇവിടെ ഇടത് ചൂണ്ട വിരൽ കൊണ്ട് ടൈപ്പ് ചെയ്യേണ്ട അക്ഷരങ്ങൾക്കൊരു പ്രത്യേക നിറം നൽകിയത് നിങ്ങൾ ശ്രദ്ധിക്കുക 4, 5 എന്നീ കീകൾക്ക് താഴെയുള്ള RTFGVB എന്നീ കീകളാണ് ഇടത് ചൂണ്ട വിരകൾ കൊണ്ട് ടൈപ്പ് ചെയ്യേണ്ടത് നോക്കൂ വലത് ചൂണ്ട വിരൽ കൊണ്ട് ടൈപ്പ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാം അവിടെ നോക്കൂ സ്പേസ് ബാർ അമർത്തേണ്ടത് വലത് കൈയിൻ്റെയോ ഇടത് കൈയിൻ്റെയോ തള്ളവിരൽ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വലത് കൈയുടെ ചെറുവിരൽ പച്ച നിറത്തിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരുപാട് കീകളുണ്ടെങ്കിലും ഈ കീകളൊക്കെ വളരെ അപൂർവമായി മാത്രമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക അപ്പോൾ കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ വിരലുകൾ ശരിയായ രീതിയിൽ കീകളുടെ മുകളിൽ വെച്ച് ശീലിക്കണം തള്ള വിരലുകൾ നമുക്ക് സ്പേസ് ബാർ കീ അമർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം നമുക്ക് ടൈപ്പിംഗ് തുടങ്ങിയാലോ